നമസ്കാരം, ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് ടി പി ആർ 11.87%. 23,676 പേർ കോവിഡ് പോസിറ്റീവായി. 199,556 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 148 മരണങ്ങളും സ്ഥിരീകരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പ്രതികളായ സുനിൽകുമാറും ബിജോയും ഹൈക്കോടതിയിലും മറ്റ് 3 പ്രതികൾ തൃശൂർ സെഷൻസ് കോടതിയിലുമാണ് അപേക്ഷ നൽകിയത്. PSCയുടെ LGS റാങ്ക് ലിസ്റ്റ് നീട്ടേണ്ടതില്ലെന്ന് ഹൈക്കോടതി. റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടി നൽകണമെന്ന സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഈ ഉത്തരവ് നിയമപരമല്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. PSCയുടെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെ 2 ഡോക്ടർമാർ ആക്രമിച്ചെന്ന് പരാതി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർക്കെതിരെയും ജൂനിയർ റെസിഡന്റ് ഡോക്ടർക്കുമെതിരെയാണ് പരാതി. May 8 നടന്ന സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഇല്ലാത്ത സാഹചര്യത്തിലാണ് 2 നഴ്സിംഗ് ഓഫീസർമാർ പോലീസിനെ സമീപിച്ചത്. ഡൽഹിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സംസ്കരിച്ചു. കണ്ടോൺമെന്റ് ഏരിയയിലെ പുരാന നങ്കലിലാണ് 9 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സംസ്കാരം നടത്തിയ ശ്മശാനത്തിലെ പുരോഹിതൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരാഴ്ചയായി രാജ്യത്തെ പകുതി കോവിഡ് രോഗികളും കേരളത്തിൽ. കേസുകളിൽ 49.85% കേരളത്തിലാണ്. കൂടുതൽ കേസുകളുള്ള 18 ജില്ലകളിൽ 10 കേരളത്തിലാണ്. 100,000+ പേർ ചികിത്സയിലുള്ളതും കേരളത്തിൽ മാത്രം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതലുള്ള രാജ്യത്തെ 44 ജില്ലകളിൽ 10 കേരളത്തിലാണ്. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ കേരളം സന്ദർശിച്ച വിദഗ്ധ സംഘം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറി. കേരളത്തിൽ നിന്നുള്ളവർക്ക് തമിഴ്നാട്ടിൽ പ്രവേശിക്കാൻ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. വ്യാഴാഴ്ച മുതൽ യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം. കോവിഡ് വാക്സിൻ 2 ഡോസും എടുത്ത് 14 ദിവസം പൂർത്തിയായവർക്ക് ഇളവുണ്ട്. ഈ വിഭാഗത്തിലുള്ളവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. 2 ഡോസ് വാക്സിൻ എടുത്ത് താമസ വിസക്കാർക്ക് UAE മടങ്ങാൻ അനുമതി. ഈ മാസം 5 മുതലാണ് പ്രവേശനാനുമതിയുള്ളത്. വിസിറ്റിംഗ് വിസക്കാർക്ക് നിലവിൽ UAE പ്രവേശിക്കാനാവില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഇളവ് അനുവദിച്ചത്. UAE ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒളിമ്പിക്സ് ഷോട്ട് പുട്ടിൽ ഇന്ത്യൻ താരം തേജീന്ദർ പാൽ സിംഗ് ഫൈനൽ കാണാതെ പുറത്ത്. യോഗ്യതാ റൗണ്ട് എയിൽ മത്സരിച്ച ഇന്ത്യൻ താരത്തിന് ലഭിച്ചത് 13 സ്ഥാനം മാത്രം. ആകെ 16 പേരാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. ആദ്യ ശ്രമത്തിൽ 19.99 മീറ്റർ ദൂരം പിന്നിട്ട തേജീന്ദർ പാലിൻ്റെ അടുത്ത 2 ശ്രമങ്ങളും ഫൗളായി. ഒളിമ്പിക്സിൽ സ്പ്രിന്റ് ഡബിൾ നിലനിർത്തുന്ന ആദ്യ വനിതയായി എലൈൻ തോംസൺ. ടോക്കിയോ ഒളിമ്പിക്സിൽ 100 മീറ്ററിന് പിന്നാലെ 200 മീറ്ററിലും ജമൈക്കൻ താരം എലൈൻ തോംസൺ സ്വർണം നേടി. 2016 റിയോ ഒളിമ്പിക്സിലും 2 ജമൈക്കൻ താരം സ്വർണം സ്വന്തമാക്കിയിരുന്നു. ഇതോടെ ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് വ്യക്തിഗത വിഭാഗത്തിൽ 4 സ്വർണം നേടുന്ന ആദ്യ വനിതയായും തോംസൺ മാറി.